സംസ്ഥാനത്ത് ഹണി ട്രാപ്പിലൂടെ പണം തട്ടുന്ന സംഘങ്ങൾ വേരുറപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. മാനനഷ്ടമോർത്ത് പലരും പരാതി നൽകുകയോ പുറത്തു പറയുകയോ ചെയ്യുന്നില്ല. ഇതാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് തുണയാകുന്നത്. ഏതാനും വർഷം മുൻപ് വരെ ഉത്തരേന്ത്യയിൽ നടന്നിരുന്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകളാണ് കേരളത്തിലും ഇപ്പോൾ വ്യാപകമാകുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി സൗഹൃദം സ്ഥാപിച്ച സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളും കൈവശപ്പെടുത്തിയാണ് തട്ടിപ്പ് അരങ്ങേറുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വീട്ടമ്മമാരും വിദ്യാസമ്പന്നരുമായ യുവതീ യുവാക്കളടക്കം നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലെ കാമൻ സ്വദേശികളായ നഗർസിംഗ്, സുഖദേവ് സിംഗ് എന്നിവരെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുവാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച് സ്ത്രീകൾ ആണെന്ന രീതിയിൽ ചാറ്റ് ചെയ്തായിരുന്നു തട്ടിപ്പ്. ഒക്ടോബറിൽ തിരുവനന്തപുരം ടെക്നോപാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ മറ്റൊരു സംഘം ട്രാപ്പിൽപ്പെടുത്തി. നവംബറിൽ ഇടപ്പള്ളിയിലുള്ള 19 വയസ്സുകാരനെ പ്രണയം നടിച്ച് വീട്ടിലെത്തിച്ച് തട്ടിപ്പിനിരയാക്കിയ സംഭവത്തിൽ യുവതി ഉൾപ്പെടെ 2 പേരായിരുന്നു പ്രതികൾ. കളമശ്ശേരിയിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച സ്ത്രീയടക്കം 3 പേർ പിടിയിലായത് നവംബർ ആദ്യമാണ്. വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് വരുന്നതെന്ന് പോലീസ് പറയുന്നു. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ തരപ്പെടുത്തുന്ന ഇന്റർനെറ്റ് കണക്ഷനാണ് തട്ടിപ്പ് സംഘങ്ങൾ ഇതിനായി കൂടുതലും ഉപയോഗിക്കുന്നത്. അതിനാൽ തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ പോലീസിന് കഴിയുന്നുമില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ പേരിലും, സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരുടെ പേരിലും പ്രൊഫൈൽ ചിത്രം ഉൾപ്പെടുത്തിയാണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത്. റിക്വസ്റ്റ് അംഗീകരിച്ചെന്ന് കണ്ടാൽ ചാറ്റിംഗ് ആണ് അടുത്ത ഘട്ടം. പിന്നീട് വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടും. തട്ടിപ്പ് സംഘമാണെന്നറിയാതെ കോളിൽ മുഴുകുന്ന വീട്ടമ്മമാരുടെ സംഭാഷണങ്ങളും ചിത്രങ്ങളുമെല്ലാം ഈ സമയം തട്ടിപ്പുകാരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. സംസാരവും സൗഹൃദവും അതിരുവിടുന്നതോടെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇത് കിട്ടുന്നതോടെയാണ് ബ്ലാക്ക്മെയിലിംഗിന്റെ തുടക്കം. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം ചോദിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു തവണ പണം കൈമാറിക്കഴിയുമ്പോൾ പിന്നീട് കൂടുതൽ തുക ആവശ്യപ്പെട്ടുള്ള ഭീഷണികൾ തുടരും. പ്രൊഫഷണലുകൾക്കും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവർക്ക് രാത്രിയിലാണ് വീഡിയോ കോളുകൾ എത്തുക.